ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞ് നമ്മുടെ വയറ്റിനുള്ളിൽ സേഫ് അല്ല എന്നുള്ള സിറ്റുവേഷൻ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ഘട്ടത്തിലാണ് നമ്മൾ ഡോക്ടറെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും നമ്മുടെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു പ്രചോദനമായിരിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരും. എന്തെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലും ചോദിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. നമ്മൾ ഗർഭിണികളായിരിക്കുമ്പോൾ മിക്കവാറും ഉള്ളൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് അയൺ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ട്രൈമസ്റ്ററിലേക്കും ഈ ഒരു അവസ്ഥയുണ്ട്, ദീർഘകാലം നീണ്ടു നിൽക്കുന്നു, വയറുവേദന അതിശക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഡോക്ടറെ കണ്ടിരിക്കണം, ഇത് പറഞ്ഞിരിക്കണം. കാരണം ചിലപ്പോഴെല്ലാം പ്രീമച്ചുവർ ബർത്തിനും അതുപോലെ തന്നെ അബോർഷനും ഇത് കാരണമായേക്കാം. കോൺസ്റ്റിപ്പേഷൻ ഉള്ളത് നോർമലാണ് കേട്ടോ, സാധാരണഗതിയിൽ നോർമലാണ്. എങ്കിലും ഇതുപോലുള്ള അസ്വസ്ഥതകൾ കൂടുതലായിട്ട് കണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇനി അടുത്തതെന്ന് പറയുന്നത് രക്തസ്രാവമാണ്. പ്രഗ്നൻസിയിലെ ആദ്യത്തെ മാസം നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടായേക്കാം അല്ലെ, പക്ഷേ അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ട്രൈമസ്റ്ററിലൊക്കെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് അല്ലാതെ നല്ല നിറത്തിൽ, അതായത് നല്ല ഡാർക്കായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുക, അധികമായിട്ട് ബ്ലീഡ് ചെയ്യുക, അതുപോലെ തന്നെ വയറുവേദനയോടൊപ്പം ബ്ലീഡിംഗ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ബ്ലീഡിംഗ് വരെ കണ്ടാലും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കാരണം അത് നമ്മുടെ കുഞ്ഞിന് സേഫ് അല്ലാത്ത ഒരു ചുറ്റുപാടാണ് ഉണ്ടാക്കുന്നത്. അത് ചിലപ്പോൾ അബോർഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോൺ ചേഞ്ചിനുള്ള കാരണമോ ഒക്കെ ആയേക്കാം. എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടൈമിൽ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള നടുവേദന. പ്രഗ്നൻസിയിൽ നമ്മൾക്ക് ഭാരം കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ വയറ് വെക്കും തോറും നമുക്ക് നടുവേദന ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അതികഠിനമായിട്ട് നടുവേദന ഉണ്ടാവുന്നുവെങ്കിലും അതൊരു അനിയന്ത്രിതമായിട്ട് അങ്ങോട്ട് നീണ്ടു നിൽക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. കാരണം നമ്മുടെ വൃക്കയിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോ ഒക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള നടുവേദന ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഡോക്ടറെ കാണണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ് കേട്ടോ. പ്രഗ്നൻസിയിൽ തീർച്ചയായിട്ടും ഡിസ്ചാർജ് ഉണ്ടാവും, നോർമലാണ് ഡിസ്ചാർജ് ഉണ്ടാവുന്നത്. പക്ഷേ അതിന് വല്ല സ്മെല്ലോ കളർ ചേഞ്ചോ അതുപോലെ തന്നെ ബ്ലഡോ കലർന്ന ഡിസ്ചാർജ് കാണുകയാണ് നിങ്ങൾക്ക് പെയിൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക. അതുപോലെ തന്നെ ചൊറിച്ചിലും ഡിസ്ചാർജും കൂടെ ഒരുമിച്ചുണ്ടെങ്കിലും ഡോക്ടറെ കാണുന്ന ഇൻഫെക്ഷൻ ആയിരിക്കാം. ഇപ്പോൾ ബ്ലഡ് കാണുകയാണെങ്കിൽ അതിനോടൊപ്പം പെയിനും ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെർവിക്സ് ഓപ്പൺ ആകുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. കാരണം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു അവസ്ഥ അതിന് വരുമ്പം ഒന്നും നോക്കണ്ട, നേരെ ഡോക്ടറെ കാണുക കേട്ടോ. ഇനി അടുത്തതെന്ന് പറയണത് കുഞ്ഞിന് ചലനമില്ലാണ്ട് വരണ ഒരവസ്ഥ. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചലനം ഉണ്ടാവും അല്ലെ, ഒരു 18-20 ആഴ്ചകളൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ചലിച്ചു തുടങ്ങും. ചില ആളുകളിലാണെങ്കിൽ അതിൽ കൂടാം, ചില ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ കൂടാം, എങ്കിൽ ചിലവർക്ക് 18 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ചലനം തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ ചലനം തുടങ്ങുമ്പം നമ്മളത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അനക്കക്കുറവ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അനക്കക്കുറവ് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ചെക്കപ്പ് ചെയ്തിട്ട് നോക്കുക, ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും, നമ്മൾ പേടിച്ചു പോകും. പലപ്പോഴും വെള്ളം കുടിച്ചാലും ഒന്നും അനങ്ങില്ല അവർ, നമ്മൾ എന്തൊക്കെ ചെയ്താലും അനങ്ങില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, ചില ദിവസങ്ങൾ അങ്ങനെയാണ്. എന്നിരുന്നാലും നമ്മളൊന്ന് ചെന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇത്രയും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, അല്ലാതെ അത് നോക്കി നിൽക്കരുത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായി വരാം. അതുവരെ താങ്ക് യു.